നമ്മൾ ഷോപ്പിലൊക്കെ കിട്ടുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് കോട്ടൺ ക്യാൻഡി റെഡി ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ വെറുതെ നമ്മൾ കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കല്ല, നമുക്ക് കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കാതിരുന്ന സ്റ്റിക്കില് പല ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. അതായത് പുളി ഉള്ളതുണ്ടാവും, എരിവുള്ളത് ഉണ്ടാവും, ചിലപ്പോൾ കയ്പുള്ളത് ഉണ്ടാവും, ചിലപ്പോൾ നല്ല മധുരം ഉള്ളത് ഉണ്ടാവും. അപ്പൊ ആ ഫുഡിന്റെ മുകളിൽ നമ്മൾ കോട്ടൺ ക്യാൻഡി റാപ്പ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഇപ്പൊ എക്സാമ്പിൾ ഈ ഒരു സ്റ്റിക്കിന്റെ മുകളിൽ കൈപ്പയ്ക്കാണെന്ന് വെച്ചാൽ ആ കൈപ്പയ്ക്കുള്ള സ്റ്റിക്ക് നമ്മൾ ഇതിൽ ഇങ്ങനെ റോൾ ചെയ്ത് ഇതിന്റെ മുകളിൽ കോട്ടൺ ക്യാൻഡി എടുത്തിട്ട് അത് അടക്കം വേണം നമ്മൾ കഴിക്കാൻ വേണ്ടി. അപ്പൊ കോട്ടൺ ക്യാൻഡി നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിന്റെ ഉള്ളിൽ കൈപ്പയ്ക്ക ആയിരിക്കും. അപ്പൊ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണ്ടി നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ലക്കുള്ളവർക്ക് നല്ല അടിപൊളി കോട്ടൺ ക്യാൻഡി കിട്ടും, അല്ലാത്തവർക്ക് ചിലപ്പോൾ വീട് ആയിട്ടുള്ള കോട്ടൺ ക്യാൻഡി ആയിരിക്കും കിട്ടും. പക്ഷെ എന്നാലും നമുക്ക് പല കളറിലുള്ള കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ആട്ടത്. അപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിരിക്കും, അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇരുന്ന് കാണാം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യം തന്നെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ലൈക്ക് ഇപ്പൊ തന്നെ ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ടാവും, അതിൽ കയറിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യാം. വീഡിയോയിലേക്ക് പോവാം. നമുക്ക് എന്ത് തരത്തിലുള്ള കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കേണ്ടത് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബൗൾ സെലക്ട് ചെയ്യാം. അല്ല നമുക്ക് ആദ്യം കിട്ടിയ സാധനം എന്താ നോക്കാം, അതിനുശേഷം നമുക്ക് സെലക്ട് ചെയ്യാം. ബ്ലൂ കളർ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പൗഡർ എടുക്കാം. 3, 2, 1 ഗോ. എനിക്ക് നല്ല രസമില്ലാത്ത സാധനം പുളിയാണ് കിട്ടിയത്. എനിക്ക് നല്ല ബൗണ്ടിയാണ് ഗൈസ് കിട്ടിയത്. ഈ ബൗണ്ടിന്റെ പുറത്ത് ചോക്ലേറ്റ് ഉണ്ട്, ഉള്ളിൽ തേങ്ങ ഉണ്ട്, പുറത്ത് കോട്ടൺ ക്യാൻഡി ഉണ്ട്. ആയിക്കോട്ടെ ഞാൻ സമ്മതിച്ചു, പക്ഷെ ഈ വിഷമം മാറാൻ എന്തായാലും എനിക്ക് അത് കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കണം. ഷുഗർ ഇതിലേക്ക് ഇടാം. അപ്പൊ ഗൈസ് നമുക്ക് ഇത് ഈ കോട്ടൺ ക്യാൻഡി മെഷീനിലേക്ക് ഇടാട്ടോ. ഇടത്തെ മതി 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 ഓണാക്കട്ടെ. എന്തായാലും ഞാൻ എന്റെ പുളി ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. നല്ല ബ്ലൂ കളർ ആവോ നോക്ക്. പക്ഷെ പുളിന്റെ മതി അത് വരൂ. ഇല്ലേ അത് വരില്ല. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അന്റതൊക്കെ ചെയ്യാം. അതാ പുളിന്റെ മുകളിലാണ് ചുറ്റുന്നത്, അതിനോട് നമുക്ക് കളർ മനസ്സിലാക്കാൻ പറ്റില്ല. ഇങ്ങനെയാട്ടെ ഇതിന്റെ ടെക്നിക്ക്. അഞ്ചിന്റെ ഒരു അവസ്ഥ, നല്ലൊരു കോട്ടൺ ക്യാൻഡി കിട്ടിയിട്ട് അത് പുളിന്റെ മുകളിൽ ചുറ്റണം. നല്ല ലൈറ്റ് ബ്ലൂ കളർ ആയിട്ട് അത് വരുന്നുണ്ട് കേട്ടോ. മതി ഇനി ഞാനാക്കട്ടെ. ആയിക്കോട്ടെ. അങ്ങനെ ഗൈസ് ഞാൻ എന്റെ മാഷ്മെല്ലോന്റെ മുകളിൽ റാപ്പ് ചെയ്ത് വരാൻ നല്ല പണിയാണ്. അത് ഞാൻ ഗൈസ് ദേ മാഷ്മെല്ലോന്റെ മുകളിൽ ചുറ്റിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ അതിങ്ങനെ റോൾ ചെയ്തോ, റോൾ ചെയ്ത് റോൾ ചെയ്ത് കുറച്ച് താത്തി ഒക്കെ പേടിയായിട്ടാ. എനിക്ക് പേടിയാണ് ഗൈസ് ഈ തീയൊക്കെ കാണുമ്പോൾ ഭയങ്കര. പക്ഷെ ഇതിന്റെ മുകളിൽ ഇത് ചുറ്റി വരുമ്പോ നല്ല രസം നോക്കണേ. പുളിന്റെ മുകളിലാണ് അതൊക്കെ റോൾ ചെയ്യാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. പക്ഷെ അത് നീ കഴിക്കണോ? കണ്ടോ നോക്ക്, നല്ല ബ്ലൂ കളറിലുണ്ട് കേട്ടോ. അത് പുളിയാ കൂടുതൽ, കോട്ടൺ ക്യാൻഡി കുറച്ചുള്ളൂ. ഇതിങ്ങനെ ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതിങ്ങനെ വീഡിയോസിലൊക്കെ കാണുന്ന സമയത്ത് ഇതൊന്ന് ചെയ്ത് നോക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ആദ്യമായിട്ടാണ് എനിക്ക് അത് സാധിച്ചത്. ആ മാഷ്മെല്ലോന്റെ നല്ല ലൈറ്റ് കളറിന്റെ ആയി വരുന്ന കോട്ടൺ ക്യാൻഡി നല്ല ലൈറ്റ് കളറുണ്ട് കേട്ടോ. മതി ആ ചെയ്തോ ചെയ്തോ. ഇന്റതൊക്കെ അലിഞ്ഞു പോയിട്ടോ. ഇപ്പോഴാണ് അതിന്റെ ഒരു ടെക്നിക്ക് മനസ്സിലായത്. പേടിയുണ്ട് പക്ഷെ ചെയ്യാൻ നല്ല അടിപൊളി ആയിട്ടോ. ഇതിൽ കൊറേ ഷുഗർ ഇട്ടാ നന്നായിട്ട് കിട്ടൂട്ടോ. ഇത് നോക്കി അത് ഫുള്ള് റാപ്പ് ചെയ്ത് എടുത്തിട്ട് നല്ല രസമാണ് ഇത് കാണാൻ. ഇത് ഇതൊന്നും നോക്കി എന്തൊരു ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഉള്ളില് ബൗണ്ടി ഉണ്ട്, പുറത്ത് കോട്ടൺ ക്യാൻഡി ഉണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. അതിനുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ടേസ്റ്റ് ഉണ്ട്. കോട്ടൺ ക്യാൻഡി നല്ല രസമുണ്ട്. ഇത് മോളിലോ കോട്ടൺ ക്യാൻഡി ഉള്ളിൽ മാഷ്മെല്ലോ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ബൗണ്ടി കഴിച്ച ഭാഗമാണ് നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. എനിക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേപോലെ തന്നെ ഉണ്ട്. വേഗം അരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ചൂടായതുകൊണ്ട്. അല്ല അഞ്ചിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ഭയങ്കര രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കോമ്പോ. പുളിന്റെ കൂടെ മധുരം കൂടി പുളിമുട്ടായിട്ട് കഴിക്കുന്ന പോലെയാണ്. പക്ഷെ അതിന്റെ ഉള്ളിലൊന്നും ഇല്ലല്ലോ. അവിടെ നല്ല പുളിയുടെ ടേസ്റ്റ്. അപ്പോണ്ട് നല്ല അടിപൊളി കളർഫുൾ റൗണ്ട് ആയിരുന്നു. അപ്പൊ നോക്കിയിട്ട് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഈ റൗണ്ടിൽ ചെറിയൊരു മാറിയിട്ട് ഇവർക്ക് പേടിയായിട്ട് എന്നെ പിടിച്ച് നടുവിലേക്ക് ഇട്ടു കേട്ടോ. ഇതിന്റെ അടുത്ത് എനിക്ക് പേടി എന്ന് പറഞ്ഞാൽ ഇത്രയും തന്നെ ഇവിടെ ഒച്ചി വിളിയായിരുന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെയോ സഹിച്ചിരുന്ന ഫസ്റ്റ് റൗണ്ട് കഴിയട്ടെ എന്ന് സങ്കടപ്പെട്ടു. എനിക്ക് നല്ല അടിപൊളി മാഷ്മെല്ലോ ആട്ടോ. മേലെ ആ തവളുണ്ട്, പിന്നെ കുറെ മാഷ്മെല്ലോസ് ഉണ്ട്, പിന്നെ താഴെ നോക്കുക ഐസ്ക്രീമിന്റെ കോട് പോലെ. എനിക്കിത് മിൽക്ക് പേടയാണ് കിട്ടിയത്. ഈ മിൽക്ക് പേടിന്റെ കൂടെ ഈ കോട്ടൺ കാൻഡി കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ല രസമുണ്ടാവും കേട്ടോ. എനിക്ക് ഉള്ളിയാണ് ഓണിയൻ കോട്ടൺ കാൻഡിയാണ് വേണ്ട, ഓണിയൻ കോട്ടൺ കാൻഡി ഓള് പേരിട്ടും കഴിഞ്ഞു. അപ്പൊ നമുക്ക് യെല്ലോ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓള് നല്ലോണം ഇട്ടുകൊടുത്തിട്ടുണ്ട്, ബാക്കി മൊത്തം എന്റെ മേത്തേക്ക് തെറിക്കുക. അതൊക്കെ എന്താ വെച്ചാൽ നേരത്തെ ശ്രീ ആക്കിയ പോലെ തന്നെ കിട്ടണം. അതിനാ നമ്മളിപ്പോ ബ്ലൂ കളറിലുള്ള കോട്ടൺ കാൻഡി കണ്ടു, ഗ്രീൻ കളറിൽ കണ്ടു, ഇപ്പൊ യെല്ലോ കളറിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളിയായിരുന്നു. ഈ റൗണ്ട് മാത്രക്കൊള്ളായി ഭാഗ്യം വെച്ചിട്ട് ഇത് അവിടെ കിട്ടണ്ടായിരുന്നു. എനിക്ക് ഇത്തിരി ഭാഗ്യം വേണ്ടേ. അടിയിൽ കോണൊക്കെ ആയിട്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. പേരെ ഒരു കുഞ്ഞു തവള നല്ല രസമുണ്ട്. തവള കുട്ടീനെ നല്ല രസമുണ്ട്. നേരത്തെ ശ്രീ എടുത്ത മാതിരി എനിക്ക് എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. ഇവിടെ വെച്ച റോൾ ചെയ്യുന്നത് ചെറിയൊരു ലെയർ കിട്ടിയ പിന്നെ മുകളിൽ വെച്ച റോൾ ചെയ്യും. പക്ഷെ അതെങ്ങനെ ഇതായി പോകുന്നത്? തവളൊക്കെ മൂടിപ്പോയി. അഞ്ചിന്റെ കയ്യിലുള്ള ഭൂരിഭാഗം മാഷ്മെല്ലോ യെല്ലോ കളർ, അപ്പൊ ഉണ്ടായി വരുന്ന കോട്ടൺ കാൻഡി യെല്ലോ കളറാണ്. അതിനോട് നല്ല രസം ഉണ്ടാവും കേട്ടോ. ഏകദേശം അതുപോലെ കിട്ടുന്നുണ്ട്. കുറച്ചും കൂടെ നല്ല ആയാൽ മതിയായിരുന്നു. എനിക്ക് ഉള്ളി വെച്ചിട്ട് അഞ്ചിക്കാകുമ്പോ ശീലുണ്ട്. നല്ല വിഷമമുണ്ടായിരുന്നു. നല്ല അടിപൊളി നല്ല കളറിൽ വരുന്നുണ്ട്. നല്ല ടേസ്റ്റും ആണ് അങ്ങനെ കഴിക്കാന്. നല്ല ഫുള്ള് റോളായി വരുന്നുണ്ട് കേട്ടോ. നേരത്തെ പോലെ തന്നെ നേരത്തെ ഒരു മാഷ്മെല്ലോ കഴിച്ചിട്ടാണ് ഇപ്പുറത്തെ ഒരാൾ ഇരിക്കുന്നത്. അതിന്റെ അനുഭവം എങ്ങനെ ജീവിച്ച രാധ. പക്ഷെ ഇതിങ്ങനെ ആക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൈയെടുക്കാൻ തോന്നില്ല, പ്രശ്നമുണ്ട്. അപ്പൊ അതാ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ കഴിക്കുകയാണ്. എനിക്കൊന്നും കിട്ടുന്നില്ല. ഏണ്ട് തവളെ കടിച്ചു എങ്ങനെ നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് മാഷ്മെല്ലോ അങ്ങനെ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയില്ലല്ലോ. നല്ല രസമുണ്ട് കഴിക്കാൻ. ഉള്ളിൽ മധുരം പുറത്തും മധുരം. ഞാനിത് ഈ ഉള്ളിന്റെ മുകളിൽ ഇത് റാപ്പ് ചെയ്തോണ്ടിരിക്കാം കേട്ടോ. ഷാമിക്ക് നല്ല രസമുണ്ടാവും കഴിക്കാൻ. എനിക്ക് നല്ല വിഷമുണ്ട് ഇതില്. ഇന്റെ ഇത് മൊത്തം അലിഞ്ഞു പോയി. പക്ഷെ എന്നാലും എനിക്ക് സന്തോഷം ഉണ്ട് കേട്ടോ. നേരത്തെ റൗണ്ട് ആലോചിക്കുമ്പോ ചെറിയൊരു ഷുഗർ കോട്ടിങ് ഉണ്ടാവും. പക്ഷെ ഇതിന്റെ മുകളിൽ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടണ്ടേ. അത് പക്ഷെ എത്ര കിട്ടിയിട്ടും കാര്യമില്ല. നമുക്ക് ഉള്ളിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ കഴിച്ച് ഞാൻ ഉള്ളി മൊത്തം റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കഴിച്ചോ? ഞാനിത് എന്റെ മിൽക്ക് പേട റാപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. കോട്ടൺ കാൻഡിയുടെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് മുളക് കഴിക്കുമ്പോഴുണ്ടായിരുന്നു. നമുക്ക് പഞ്ചസാര യെല്ലോ കളർ തീർന്നോണ്ട് നമ്മൾ ബ്ലൂ മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ബ്ലൂ ഗ്രീനും കൂടെ ഇട്ടിട്ടുണ്ട്. രണ്ടും കൂടി ഞാൻ ആദ്യം റാപ്പ് ചെയ്യട്ടെ. ഓരോ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് രണ്ടുപേരും അവിടെ. ഉള്ളി ഉള്ളി കഴിക്കാനല്ല അതിന് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇങ്ങനെ റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അത് എന്ത് ടേസ്റ്റ് അറിയാലോ ഓൾറെഡി. പക്ഷെ നല്ല രസമുണ്ട്. എന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കൊന്നും കിട്ടാനോ എത്ര എടുത്തിട്ടും കാര്യമില്ല. ഷാമി മൊത്തത്തിൽ ഷാമിന്റെ നാട്ടിൽ പ്രാവശ്യം പാടിപ്പോയത്. ഞാൻ രണ്ടുള്ളിൽ തീർന്നു.